ഗുഡ് മോർണിംഗ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാത്രം ചാവുമോ എന്ന പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് ചെയ്തത്. ഇന്ന് നമുക്ക് ഇതിൻ്റെ അവസാന ഭാഗം നോക്കാം. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 39. അപ്പോൾ എല്ലാവരും എടുത്ത് പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 39. അപ്പോൾ അതിനകത്ത് കണ്ടോ സമാന അർത്ഥം എഴുതുക. സൂത്രം, സൂത്രത്തിൻ്റെ സമാന അർത്ഥങ്ങൾ കൗശലം, അടവ്. അപ്പോൾ സൂത്രത്തിൻ്റെ സമാന അർത്ഥങ്ങളാണ് കൗശലം, അടവ്. അടുത്തത് കൈ, കരം, ഹസ്തം. കുട്ടി, കുഞ്ഞ്, പൈതൽ. സന്തോഷം, ആമോദം, ഹർഷം. നമുക്ക് ഒന്നുകൂടെ പറയാം. സൂത്രം, കൗശലം, അടവ്. കൈ, കരം, ഹസ്തം. കുട്ടി, കുഞ്ഞ്, പൈതൽ. സന്തോഷം, ആമോദം, ഹർഷം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഉത്തരം കണ്ടെത്തി എഴുതുക. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, കാരണവർ എവിടെയാണ് ജീവിച്ചിരുന്നത്? കാരണവർ എവിടെയാണ് ജീവിച്ചിരുന്നത്? പുരാതനമായൊരു തറവാട്ടിലാണ് കാരണവർ ജീവിച്ചിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, കാരണവർ എവിടെയാണ് ജീവിച്ചിരുന്നത്? നാട്ടിൻ പുറത്തെ പുരാതനമായ ഒരു തറവാട്ടിലാണ് കാരണവർ ജീവിച്ചിരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, കാരണവർക്ക് അത്ഭുതം തോന്നാൻ കാരണമെന്ത്? എന്താണ് കാരണവർക്ക് അത്ഭുതം തോന്നാൻ കാരണം? കാരണവർക്ക് അത്ഭുതം തോന്നാൻ കാരണം എന്ത്? അടിയാൻ പാത്രം തിരിച്ചു കൊടുത്തപ്പോൾ, കാരണവരുടെ കയ്യിൽ നിന്നൊരു പാത്രം മകളുടെ കല്യാണം നിശ്ചയമാണെന്ന് പറഞ്ഞുകൊണ്ട് അടിയാൻ മേടിച്ചുകൊണ്ട് പോയിരുന്നില്ലേ? അപ്പോൾ ആ പാത്രം തിരിച്ചു കൊടുത്തു അല്ലേ. അടിയാൻ പാത്രം തിരിച്ചു കൊടുത്തപ്പോൾ ഒരു ചെറിയ പാത്രം കൂടി കൊടുത്തു. അപ്പോൾ ആ പാത്രത്തിൻ്റെ കൂടെ ഒരു ചെറിയ പാത്രം കൂടി കൊടുത്തു. അത് വലിയ പാത്രത്തിൻ്റെ കുട്ടിയാണെന്ന് പറയുകയും ചെയ്തു. അപ്പോഴാണ് കാരണവർക്ക് അത്ഭുതം തോന്നിയത്. ഒന്നുകൂടെ വായിക്കാം. അടിയാൻ പാത്രം തിരിച്ചു കൊടുത്തപ്പോൾ ഒരു ചെറിയ പാത്രം കൂടി കൊടുത്തു. അത് വലിയ പാത്രത്തിൻ്റെ കുട്ടിയാണെന്ന് പറയുകയും ചെയ്തു. അപ്പോഴാണ് കാരണവർക്ക് അത്ഭുതം തോന്നിയത്. ഇനി മൂന്നാമത്തെ ചോദ്യം, കരപ്രമാണി പൊട്ടിച്ചിരിക്കാൻ കാരണമെന്ത്? ഇപ്പോൾ എന്താണ് കരപ്രമാണി പൊട്ടിച്ചിരിച്ചതെന്ന്? അപ്പോൾ കരപ്രമാണി പൊട്ടിച്ചിരിക്കാൻ കാരണമെന്ത്? പാത്രം പ്രസവിച്ചെന്നും പിന്നീട് മരിച്ചുവെന്നുമുള്ള വാർത്ത കേട്ടാണ് കരപ്രമാണി പൊട്ടിച്ചിരിച്ചത്. പാത്രം പ്രസവിച്ചെന്നും പിന്നീട് മരിച്ചുവെന്നുമുള്ള വാർത്ത കേട്ടാണ് കരപ്രമാണി പൊട്ടിച്ചിരിച്ചത്. ഇനി അടുത്ത ചോദ്യം, നാലാമത്തെ, കാരണവർക്ക് പറ്റിയ അബദ്ധം എന്ത്? എന്താണ് കാരണവർക്ക് പറ്റിയ അബദ്ധം? കാരണവർക്ക് പറ്റിയ അബദ്ധം എന്ത്? പാത്രം പ്രസവിച്ചു എന്ന് അടിയാൻ പറഞ്ഞത് അബദ്ധമാണെന്ന് കാരണവർക്ക് അറിയാമായിരുന്നു. എന്നാൽ ചെറിയ പാത്രം സ്വന്തമാക്കാൻ വേണ്ടി കാരണവർ അത് സമ്മതിച്ചു. എന്നാൽ രണ്ടാമത് പാത്രം തിരിച്ചു കൊടുക്കുമ്പോൾ പാത്രം മരിച്ചുപോയി എന്ന് അടിയാൻ പറഞ്ഞു. പ്രസവിക്കുന്നത് മരിക്കുകയും ചെയ്യും എന്ന് കരപ്രമാണിയും പറഞ്ഞു. അങ്ങനെ കാരണവർക്ക് തൻ്റെ വലിയ ഉരുളി നഷ്ടമായി. ഇതാണ് കാരണവർക്ക് പറ്റിയ അബദ്ധം. അപ്പോൾ നമുക്കൊന്നുകൂടെ വായിക്കാം. എന്താണ് കാരണവർക്ക് പറ്റിയ അബദ്ധമെന്ന്? പാത്രം പ്രസവിച്ചു എന്ന് അടിയാൻ പറഞ്ഞത് അബദ്ധമാണെന്ന് കാരണവർക്ക് അറിയാമായിരുന്നു. എന്നാൽ ചെറിയ പാത്രം സ്വന്തമാക്കാൻ വേണ്ടി കാരണവർ അത് സമ്മതിച്ചു. എന്നാൽ രണ്ടാമത് പാത്രം തിരിച്ചു കൊടുക്കുമ്പോൾ പാത്രം മരിച്ചുപോയി എന്ന് അടിയാൻ പറഞ്ഞു. പ്രസവിക്കുന്നത് മരിക്കുകയും ചെയ്യുമെന്ന് കരപ്രമാണിയും പറഞ്ഞു. അങ്ങനെ കാരണവർക്ക് തൻ്റെ വലിയ ഉരുളി നഷ്ടമായി. ഇതാണ് കാരണവർക്ക് പറ്റിയ അബദ്ധം. ഇപ്പം നാല് ചോദ്യോത്തരങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതി എഴുതി പഠിക്കണം. നമുക്ക് അടുത്തത് നോക്കാം. നമ്പൂതിരി ഫലിതങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? ഒരു നമ്പൂതിരി ഫലിതം കണ്ടെത്തി അവതരിപ്പിക്കുക. അപ്പം ഞാനൊരു നമ്പൂതിരി ഫലിതം ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. കണ്ട ഒരു നമ്പൂതിരിയുടെ പടം കൊടുത്തിട്ടുണ്ട് ഇത്. അപ്പം നമുക്ക് ഇത് വായിക്കുമ്പോൾ ചിരി അല്ലേ, ഫലിതങ്ങളാണ്. അപ്പം ഫലിതങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു നമ്പൂതിരി ഫലിതം നോക്കാം. നമ്പൂരി ഒരു ഹോട്ടലിൽ കയറി വെയിറ്ററോട്, ഒരു സ്പെഷ്യൽ കാപ്പി? സ്പെഷ്യലില്ല.
എന്നാ വഷള തന്നെ കൊണ്ടുവരാ, അല്ലാണ്ട് എന്താ ചെയ്യുക? ഒന്നുകൂടെ വായിക്കാം. നമ്പൂരി ഒരു ഹോട്ടലിൽ കയറി വെയിറ്ററോട് ചോദിക്കുന്നതാണ്, ഒരു സ്പെഷ്യൽ കാപ്പി? സ്പെഷ്യൽ ഇല്ല, എന്നാ വഷല് തന്നെ കൊണ്ടുവരാ, അല്ലാണ്ട് എന്താ ചെയ്യുക? അപ്പോൾ ഇതുപോലെ നിങ്ങൾ നമ്പൂതിരി ഫലകങ്ങൾ നിങ്ങൾ കണ്ടെത്തി വായിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കുറിപ്പെഴുതുക, എനിക്ക് പറ്റിയ അബദ്ധം. ഇപ്പം നമ്മുടെ പാഠത്തിൽ പാത്രം ചാവുമോ എന്ന പാഠത്തിൽ ഇവിടുത്തെ കാരണവർക്കൊരു അബദ്ധം പറ്റിയായിരുന്നു അല്ലേ, അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും അബദ്ധങ്ങളോ അമളിയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു കുറിപ്പെഴുതുക. ഇനി നമ്മുടെ ഈ പാഠത്തിൽ എന്താ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്? അത്യാഗ്രഹിക്ക ഉള്ളതും കൂടി നശിക്കും എന്ന ഒരു പ്രയോഗത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു കഥയായിരുന്നു നമ്മുടെ പാത്രം ചാകുമോ എന്ന പാഠത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പാഠത്തിൽ തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും എതിർപദങ്ങൾ പിന്നെ പര്യായ പദങ്ങൾ ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, സമാനാർത്ഥങ്ങൾ, ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.